നമസ്കാരം ആയുർദളത്തിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പരിചിതമായ നീലിഭൃങ്ങാതി എണ്ണയുടെ ഗുണത്തെക്കുറിച്ചും അത് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം തുടങ്ങിയവയെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ച് അറിയുവാനും ആയുർവേദ ഹെൽത്ത് ടിപ്സിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തലമുടി വളരുവാനും കറുക്കുവാനും ഇടതൂർന്ന് ഉണ്ടാകാനുമാണ് നീലിഭൃങ്കാതി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നിത്യോപയോഗം അകാല നിരയെ ഇല്ലാതാക്കും കണ്ണിന് കുളിർമയും നല്ല ഉറക്കവും ലഭിക്കും തലവേദന മാറുവാനും തലയ്ക്ക് തണുപ്പ് ലഭിക്കുന്നതിനും നല്ലതാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നീലയമരി കയ്യൂന്നി ഉഴിഞ്ഞ പച്ച നെല്ലിക്ക ഇരട്ടി മധുരം അഞ്ചനക്കല്ല് കുന്നിക്കുരു പരിപ്പ് ആട്ടിൻപാൽ തേങ്ങാപ്പാൽ എരുമപ്പാൽ പശുവിൻപാൽ എണ്ണ ഇവയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണയിൽ കാച്ചിയാൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കേരമെന്നും എള്ളെണ്ണയിൽ കാച്ചിയാൽ തൈലമെന്നും പറയുന്നു പുതിയ മുടിനാരുകളെ കിളർക്കുവാനാണ് നീലഭൃങ്ങാതി കൂടുതലായും സഹായിക്കുന്നത് ഇത് മുടി വളർച്ച കൂട്ടുന്നു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ തലയോട്ടിയിലെ ഇൻഫെക്ഷൻ കുരുക്കൾ താരൻ ചൊറിച്ചിൽ ഇവയെ ചെറുക്കുന്നു അകാല നിറം ഒഴിവാക്കുവാനും ചെമ്പൻ നിറം മാറ്റി കറുത്ത നിറം നൽകുവാനും സഹായിക്കുന്നു കണ്ണിന് കുളിർമ നൽകുന്നു അറ്റം പിളർക്കുന്നത് തടയുന്നു നീലി നീലിഭൃങ്ങയിൽ അടങ്ങിയിരിക്കുന്ന നീലയാമിരി നീര് മുടിയുടെ വളർച്ചയ്ക്കും മുടി സ്ട്രോങ് ആയി ഇരിക്കുവാനും സഹായിക്കുന്നു കയ്യോന്നി മുടിയുടെ യുവത്വം സംരക്ഷിക്കുന്നു ഉപയോഗരീതി തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിച്ച് അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും നന്നായി മസാജ് ചെയ്യുക ഏകദേശം അരമണിക്കൂറെങ്കിലും തലയിൽ എണ്ണ നിൽക്കുവാൻ അനുവദിക്കുകയും ചെയ്യണം അതിനുശേഷം താളി ഉപയോഗിച്ച് കഴുകി കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാം തല കഴുകുവാനായി തണുത്ത വെള്ളം ഉപയോഗിക്കാം എന്നാൽ ഓയിൽ മുഴുവൻ പോകണം എന്നാഗ്രഹം ഉള്ളവർ ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുന്നതും നല്ലതാണ് തലയിൽ ബദാം ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നീലഭൃങ്ങാതി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായി മിക്സ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ് ചിലർക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണ പൊത്തുന്ന ശീലമുണ്ട് ഇങ്ങനെയുള്ളവർക്ക് തലവേദനയോ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഈ ശീലം നിർത്തിയാൽ തന്നെ ബുദ്ധിമുട്ടുകളും മാറും ഇത്തരക്കാർ കുളിക്കുന്നതിന് അല്പം മുമ്പ് എണ്ണ തേക്കുന്നതായിരിക്കും ഉത്തമം നീലഭൃങ്ങാതി എണ്ണ ഉപയോഗിക്കുമ്പോൾ തലവേദനയോ അല്ലെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകളോ കൂടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മികച്ച റിസൾട്ട് കിട്ടുവാൻ ഏകദേശം മൂന്ന് മാസമെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക മുടി മുടികിളിർക്കുവാൻ ഇതോടൊപ്പം വൈദ്യ നിർദ്ദേശപ്രകാരം ചവനപ്രാശം ഭൃംഗരാജാസവം നാരസിംഹരസായനം ത്രിഫല ലോഹാസവം തുടങ്ങിയവ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യാം